ചെറുതായിട്ടെങ്കിലും യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും ഒരു ഹോട്ടൽ ഉണ്ടാവും. ചിലയിടങ്ങളിൽ അത് 5-സ്റ്റാർ ആയിരിക്കും, മിക്ക ഇടങ്ങളിലും റെസ്റ്റോറൻറ്റുകളായിരിക്കും, ഇനി ചില സ്ഥലങ്ങളിൽ തനി നാടൻ ഹോട്ടലുകളായിരിക്കും. എന്തായാലും ഇവിടെയെല്ലാം വിൽക്കുന്ന പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ്, ഭക്ഷണം. എന്തായാലും ആഹാരത്തോട് ഒരു പ്രത്യേക മമത തന്നെയുണ്ട് മലയാളിക്ക്. വളരെ യുണീക്കായ സമ്പന്നമായ ഒരു പാചക പാരമ്പര്യവും അവകാശപ്പെടുന്ന നാടാണ് നമ്മുടേത്. ഈ നാട്ടിൽ വിളയുന്ന കപ്പയും കാച്ചിലും നെല്ലും ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അറേബ്യൻ കച്ചവടക്കാരുമായുള്ള സമ്പർക്കവും ഈ നാട്ടിൽ വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരുമെല്ലാം നമ്മുടെ ഭക്ഷണ പാരമ്പര്യത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു വിധത്തിൽ ഹോട്ടൽ ബിസിനസ്സുകൾക്ക് ഊർജമേകുകയാണ് ചെയ്യുന്നത്. ഇന്ന് ലോകത്തെ മിക്ക സ്ഥലങ്ങളിലെയും ഡിഷസ് കേരളത്തിൽ കിട്ടുന്ന സാഹചര്യമുണ്ടായി. നല്ല ഭക്ഷണം വൃത്തിയോടെ നൽകിയാൽ ആളുകൾ വരുമെന്ന തിരിച്ചറിവ് റെസ്റ്റോറൻറ്റുകൾക്ക് ആത്മവിശ്വാസം നൽകി. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വൻതോതിലാണ് ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും എണ്ണം വർദ്ധിച്ചത്. വെജ് നോൺ വെജ് വിഭാഗങ്ങളിലായി രുചി വൈവിധ്യങ്ങളുടെ മഹാസാഗരമാണ് ഭക്ഷണപ്രിയർക്കായി വിവിധ റെസ്റ്റോറൻറ്റുകൾ ചൂടോടെ വിളമ്പുന്നത്. സാധാരണ ചിക്കൻ കറി, പൊറോട്ട, ബീഫ്, മീൻകറി, ചോറ് ചപ്പാത്തി തുടങ്ങിയവ മിക്കയിടത്തും ലഭിക്കും. മലയാളികളുടെ സ്ഥിരം ആഹാരത്തിൽ ഉൾപ്പെടുന്ന പുട്ട്, ഇഡ്ഡലി, ദോശ, പൂരി, സദ്യ എന്നിവ 5-സ്റ്റാർ ഹോട്ടലുകളിലടക്കം വിളമ്പുന്നു. അറേബ്യൻ ഭക്ഷണമായ അൽഫാം, കുബ്ബൂസ് എന്നിവയടക്കം ലഭിക്കുന്ന അറബിക് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇന്നത്തെ മിക്ക ഹോട്ടലുകളും അറബിക് ചൈനീസ് വിഭവങ്ങൾ തങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. കേരളത്തിലിവയ്ക്ക് വലിയ തോതിൽ ഡിമാൻഡ് ഉള്ളതിനാലാണ് ഇത്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങൾ നൽകുന്ന ഇടങ്ങളും പഞ്ചാബ് പോലെയുള്ള ചില പ്രത്യേക സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ മാത്രമായി വിളമ്പുന്ന ഹോട്ടലുകളും ഇന്ന് കേരളത്തിലുണ്ട്. പല റെസ്റ്റോറൻറ്റുകളും തങ്ങളുടേതായ യുണീക്ക് ഫ്ലേവറുകൾ നൽകാനാണ് ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ബിസിനസ് മത്സരത്തിൽ മുന്നിലെത്താനാണ് ഏവരും ശ്രമിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആംബിയൻസ് നൽകിയും കച്ചവടം വർദ്ധിപ്പിക്കാമെന്ന് ഈ മേഖല തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വില അല്പം കൂടിയാലും വൃത്തിയുള്ള ഭക്ഷണവും നല്ല അന്തരീക്ഷവും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇരിക്കുന്ന കസേര മുതൽ ടേബിൾ, പാത്രങ്ങൾ തുടങ്ങി ചുമരിൽ വരെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ. മ്യൂസിക് പ്ലേ ചെയ്തും വിശ്രമത്തിന് സ്ഥലം നൽകിയും സൗഹൃദപരമായി പെരുമാറാൻ സ്റ്റാഫുകൾക്ക് പരിശീലനം നൽകിയും ഈ ബിസിനസ് വളർച്ചയുടെ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു ഇവർ. ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളും ബിസിനസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ചെറിയ വിലയിൽ തുടങ്ങി പ്രീമിയം റേറ്റുകൾ വരെ വിവിധ പ്രൈസ് റേഞ്ചുകളിൽ ഭക്ഷണ വിഭവങ്ങൾ സംസ്ഥാനത്തുടനീളം 24 മണിക്കൂറും ഇന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഹോട്ടൽ സംരംഭം.